ഇസ്രായേലിനെ പ്രശസ്തമാക്കുന്ന പല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിപുലമായ ആയുധങ്ങളും സ്വയം ആശ്രയിക്കുന്ന പ്രതിരോധ വ്യവസായവുമാണ്. ജന്മനാ തന്നെ എതിരാളികളാൽ ചുറ്റപ്പെട്ട ഇസ്രായേൽ ഇന്ന് സൈനിക മേധാവിത്വത്തിൻ്റെ ഉദാഹരണമായി മാറിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മേഖലയായ ഇസ്രായേലി ഡിഫൻസ് ഇൻഡസ്ട്രി ഇസ്രായേലിൻ്റെ GDPയിൽ സുപ്രധാന പങ്ക് വഹിച്ചു പോരുന്നു. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഇസ്രായേൽ ഇത് സാധ്യമാക്കുന്നത് എന്നും ഇസ്രായേലിൻ്റെ നിലവിലെ സൈനിക ശക്തി എന്താണ് എന്നും നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നു. ഇസ്രായേൽ കരസേന, ഇസ്രായേൽ വ്യോമസേന, ഇസ്രായേൽ നേവി എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സേനയിൽ 3 സേവന ശാഖകൾ ഉൾപ്പെടുന്നു. ഡേവിഡ് ബെൻഗൂറിയോനാണ് 1948 ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥാപിച്ചത്. മിലിറ്ററി ഇൻ്റലിജൻസ്, റെസ്ക്യൂ, കൗണ്ടർ ടെററിസം തുടങ്ങിയ പ്രത്യേക പ്രവർത്തനങ്ങൾക്കായി IDFന് സൈറത് മത്കൽ എന്ന പേരിൽ ഒരു പ്രത്യേക സേനാ യൂണിറ്റ് കൂടിയുണ്ട്. നിലവിൽ ഇസ്രായേലിന് 1.7 ലക്ഷം സജീവ സൈനികരും 4.6 ലക്ഷം കരുതൽ സൈനികരുമുണ്ട് എന്നത് കൂടാതെ യുദ്ധസമാനമായ ഏത് സാഹചര്യത്തിലും 27 ലക്ഷം സൈനികർ സൈനിക സേവനത്തിന് യോഗ്യരാണ്. ഇതിനൊക്കെ പുറമെ വിദേശ എതിരാളികളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ശേഖരിക്കുന്നതിനും അതിർത്തി കടന്നുള്ള ഭീഷണികളെ ചെറുക്കുന്നതിനുമായി ഇസ്രായേലിന് ലോക പ്രശസ്തമായ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് കൂടിയുണ്ട്. നിലവിലുള്ള ഇസ്രായേലിൻ്റെ പ്രതിരോധ വ്യവസായത്തിന് IDFൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമല്ല സൗഹൃദ വിദേശ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ നൽകാനും പ്രാപ്തമാണ്. ഇസ്രായേലിൻ്റെ പ്രതിരോധ വ്യവസായം എല്ലാത്തരം ചെറിയ ആയുധങ്ങളും സംരക്ഷണ ഗിയറുകൾ, പീരങ്കികൾ, ടാങ്കുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ നിർമ്മിക്കുന്നു. മാത്രമല്ല സൈനിക ബോട്ടുകൾ, അന്തർവാഹിനികൾ, ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകളും ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിൻ്റെ അയൺ ഡോമും പുതിയതായി വികസിപ്പിച്ച അയൺ ബീം പ്രതിരോധ സംവിധാനങ്ങളും ലോക പ്രശസ്തമാണ്. 400 മുതൽ 750 കിലോഗ്രാം വരെ ഭാരമുള്ള പോർമുനകൾ വഹിച്ച് 500 കിലോമീറ്റർ മുതൽ 6500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ജെറിക്കോ സീരീസ് ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രായേൽ വികസിപ്പിച്ചിരിക്കുന്നു. കൂടാതെ 6500 കിലോമീറ്റർ പരിധിയിൽ ആണവാക്രമണം നടത്താൻ കഴിയുന്ന ഇസ്രായേൽ ഒരു ആണവായുധ ശേഷിയുള്ള രാജ്യം കൂടിയാണ്. മിസൈലുകൾ മാത്രമല്ല ആണവാക്രമണ അന്തർവാഹിനികളും ആണവ ബോംബുകളും ഇസ്രായേലിലുണ്ട്. SIPRI റിപ്പോർട്ട് അനുസരിച്ച് 2022 ജനുവരിയിൽ ഇസ്രായേലിന് 90 ആണവ പോർമുനകളുടെ ശേഖരമുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതിരോധ വ്യവസായത്തിൻ്റെ കഥ ഇസ്രായേലിൻ്റെ അടിത്തറയ്ക്ക് മുൻപേ ആരംഭിച്ചതാണ്. യഥാർത്ഥത്തിൽ 1882 മുതൽ യൂറോപ്പിൽ നിന്ന്, പ്രധാനമായും റഷ്യയിൽ നിന്ന് യഹൂദന്മാർ ജെറുസലേമിലേക്ക് വലിയ തോതിൽ കുടിയേറിയിരുന്നു. ആദ്യ ആലിയ എന്നാണ് ഈ കാലഘട്ടത്തെ അറിയപ്പെടുന്നത്. 1918 ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണം അവസാനിച്ചതിന് ശേഷം ജെറുസലേം ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഇതിനുശേഷം നിരവധി കാലഘട്ടങ്ങൾ, അതായത് 2-ാം ആലിയ, 3-ാം ആലിയ എന്നീ സമയം ജൂത കുടിയേറ്റം തുടർച്ചയായി നടന്നിരുന്നു. 1920 തീവ്രവാദത്തിനും അറബ് തീവ്രവാദികളിൽ നിന്നുള്ള വിവേചനത്തിനുമെതിരെ ജൂതന്മാർ തങ്ങളുടെ പ്രതിരോധ സംഘടനയായ ഹഗാന സ്ഥാപിച്ചു. അതിനെ തുടർന്ന് 1924 ടെക്നിയൻ എന്ന ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇസ്രായേലിൽ സ്ഥാപിതമായി. 1933 ചെറിയ ആയുധങ്ങൾ, സൈനിക വാഹനങ്ങൾ, ടാങ്കുകൾ, മറ്റ് സാധനങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനുള്ള ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭമായ ഇസ്രായേൽ മിലിറ്ററി ഇൻഡസ്ട്രി സ്ഥാപിതമായി. പിന്നീട് 1944 ബ്രിട്ടീഷ് സേനയുടെ ഭാഗമായി ജൂത ബ്രിഗേഡ് രൂപീകരിച്ചു. 1948 മെയ് 14 30 വർഷം നീണ്ട ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുകയും അതേ ദിവസം തന്നെ ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിക്കുകയും ചെയ്തു. രാഷ്ട്രപ്രഖ്യാപനം നടന്ന് പിറ്റേ ദിവസം, അതായത് 1948 മെയ് 15 5 അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു. സ്വാതന്ത്ര്യയുദ്ധം എന്നും അറിയപ്പെടുന്ന ആദ്യത്തെ അറബ് ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥാപിക്കപ്പെട്ടു. 1954 ഇസ്രായേൽ ഉസി സബ്മിഷൻ ഗൺ രൂപകൽപ്പന ചെയ്തു. ഈ ഗൺ ഇസ്രായേലിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലെയും സുരക്ഷാസേനയും സൈന്യവും ഉപയോഗിച്ചിരുന്നു. ഇസ്രായേലി ആയുധ വ്യവസായത്തിന് ആവശ്യമായ വരുമാനം നൽകിക്കൊണ്ട് ഈ തോക്കൊരു വലിയ കയറ്റുമതി വിജയമായി മാറിയിരുന്നു. 1955 ചെക്കോസ്ലോവാക്യയ്ക്ക് ആയുധ ഇടപാടിനും 1956 സിനായ് യുദ്ധത്തിനും അല്ലെങ്കിൽ സൂയിസ് പ്രതിസന്ധിക്കും ശേഷം ഇസ്രായേൽ തങ്ങളുടെ ആഭ്യന്തര ആയുധ നിർമ്മാണം വേഗത്തിലാക്കിയിരുന്നു. 1967 ജൂണിലെ 6-ദിന യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് ആയുധങ്ങളുടെ പ്രധാന വിതരണക്കാരായ ഫ്രാൻസ് ഏർപ്പെടുത്തിയ ആയുധ ഉപരോധത്തെ തുടർന്നാണ് പ്രതിരോധ ആയുധ നിർമ്മാതാക്കളാകാനുള്ള ഇസ്രായേലിൻ്റെ തീരുമാനമുണ്ടാകുന്നത്. അതേസമയം സോവിയറ്റ് യൂണിയൻ അറബ് രാജ്യങ്ങളിലേക്ക് വൻതോതിൽ അത്യാധുനിക ആയുധങ്ങൾ വിൽക്കാൻ തുടങ്ങുകയും തൊട്ടു പിന്നാലെ ഒരു വിനാശകരമായ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ യുദ്ധത്തിലും ഇസ്രായേൽ വൻ വിജയം കൈവരിച്ചു എന്നത് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരുന്നു. മനുഷ്യശക്തി, ആയുധം, സാമ്പത്തികം എന്നിവയുടെ കാര്യത്തിൽ ഒരിക്കലും അറബികളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതിനാൽ അടുത്ത ഏതാനും ദശകങ്ങളിൽ അതിജീവിക്കണമെങ്കിൽ അതിന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ ഇസ്രായേൽ ഒരു പുതിയ പ്രതിരോധ വ്യവസായം വളർത്തിയെടുക്കാൻ രാജ്യവ്യാപകമായ ഒരു പരിപാടി ആരംഭിക്കുകയും ചെയ്തു.
അതേസമയം അതായത് 1979 ദ ടാൽപിയോട്ട് പ്രോജക്റ്റ് എന്നറിയപ്പെടുന്ന ഒരു പുതിയ സൈനിക യൂണിറ്റും സൃഷ്ടിക്കപ്പെട്ടു. കാലാൾപ്പട, എഞ്ചിനീയറിംഗ്, പീരങ്കികൾ തുടങ്ങി ഇന്റലിജൻസ്, എയ്റോസ്പേസ് വരെ ഇസ്രായേലിന്റെ ഓരോ ശാഖയിലും അവരെ തിരഞ്ഞെടുത്ത് ഇസ്രായേൽ സൈന്യത്തെ ഇസ്രായേൽ ശക്തിപ്പെടുത്തി. ഇന്ന് വരെ ഈ പരിഷ്കാരങ്ങൾ ഇസ്രായേൽ രാഷ്ട്രത്തിന് മാത്രമായി നിലനിൽക്കുന്നു. ഇസ്രായേലിന്റെ സൈനിക സർഗാത്മകതയുടെ മറ്റൊരു ഉദാഹരണമാണ് ഇസ്രായേലിന്റെ പ്രാരംഭ ഡ്രോൺ സാങ്കേതിക വിദ്യ. 1969 സൂയിസ് കനാലിൽ ഈജിപ്തിന്റെ സൈനിക വിന്യാസത്തെക്കുറിച്ച് ഇസ്രായേലിന് മികച്ച രഹസ്യാന്വേഷണമില്ലായിരുന്നു. അങ്ങനെ ഇസ്രായേലി ഗവേഷകർ ക്യാമറ ഘടിപ്പിച്ച് ദീർഘദൂരം പറക്കാനുള്ള കളിപ്പാട്ട വിമാനങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇസ്രായേൽ സൈന്യം ഉപയോഗിച്ച ആദ്യത്തെ ഈ ചാര ഡ്രോൺ സൂയിസ് കനാലിൽ നിർമ്മിച്ച ഈജിപ്ഷ്യൻ ഡ്രോണുകളെക്കുറിച്ച് വിലമതിക്കാനാകാത്ത രഹസ്യങ്ങൾ നൽകിയിരുന്നു. ഈ കളിപ്പാട്ട വിമാനത്തിന്റെ വിജയം ഇന്ന് നമുക്കറിയാവുന്ന ഉയർന്ന നിലവാരമുള്ള ഇസ്രായേലി ഏരിയൽ ഡ്രോണുകളുടെ വികസനത്തിന് അടിത്തറയിടുകയായിരുന്നു. 2001 മുതൽ 2011 വരെ കയറ്റുമതി ചെയ്ത ഡ്രോണുകളുടെ 41% ഇസ്രായേലി പ്രതിരോധ കമ്പനികളുടെ ആയതിനാൽ ലോകത്തെ മുൻനിര UAV കയറ്റുമതിക്കാരായാണ് ഇസ്രായേലിനെ കണക്കാക്കപ്പെടുന്നത്. അതിനിടെ ഒരു പുതിയ തരം മെയിൻ ബാറ്റിൽ ടാങ്കേറ്റെടുക്കാൻ ഇസ്രായേൽ ബ്രിട്ടനുമായി സംസാരിച്ചിരുന്നു. കരാർ ഒപ്പിടുന്നതിനടുത്തുവരെ എത്തിയിരുന്നുവെങ്കിലും അവസാന നിമിഷത്തിൽ ബ്രിട്ടീഷുകാർ പിൻവാങ്ങിയിരുന്നു. അങ്ങനെ ഇസ്രായേൽ തങ്ങളുടെ വിമുക്ത ഭടന്മാരുടെ സഹായത്തോടെ മെർക്കാവ എന്നൊരു തദ്ദേശീയ ടാങ്ക് രൂപകൽപ്പന ചെയ്തു. ഇസ്രായേൽ 1970 മെർക്കാവയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. 1979 ഈ ടാങ്ക് സേവനമാരംഭിച്ചു. ഇന്ന് ഇസ്രായേൽ പ്രവർത്തിപ്പിക്കുന്ന മെർക്കാവ MK4 എന്ന ടാങ്ക് ലോകത്തിലെ മികച്ച 10 അഡ്വാൻസ്ഡ് മെയിൻ ബാറ്റിൽ ടാങ്കുകളിലൊന്നാണ്. ഇസ്രായേൽ സൈന്യത്തിന് പുറമെ ഫിലിപ്പൈൻ സൈന്യവും മെർക്കാവയുടെ ഒരു ആർമേഡ് വെഹിക്കിൾ ലോഞ്ച്ഡ് ബ്രിഡ്ജ് വേരിയന്റും പ്രവർത്തിപ്പിക്കുന്നു. 1970കളുടെ മധ്യത്തിൽ അമേരിക്കക്കാർ ഇസ്രായേലികൾക്ക് ഉപഗ്രഹ നിരീക്ഷണത്തിന്റെ ഒരു പുതിയ രീതി നൽകിയപ്പോൾ മറ്റൊരു വഴിത്തിരിവ് സംഭവിച്ചു. ഇസ്രായേലിനാവശ്യമായ തത്സമയ ഇമേജ് ലഭിക്കാത്തതിനാൽ ഈ സംവിധാനം വേണ്ടത്ര മികച്ചതായിരുന്നില്ല. 1983 ഇസ്രായേലി സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനും സൈനിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയക്കാരനുമായ യുവാൽ നെമാൻ ഇസ്രായേൽ ഗവൺമെന്റിന്റെ സഹായത്തോടെ ഇസ്രായേൽ ബഹിരാകാശ ഏജൻസി സ്ഥാപിച്ചു. 1988 സെപ്റ്റംബറിൽ ഇസ്രായേൽ തങ്ങളുടെ ആദ്യത്തെ ഉപഗ്രഹമായ OFAC-1 ഇസ്രായേലിലെ പാൽമാച്ചിംഗ് എയർബേസിൽ നിന്നും വിക്ഷേപിച്ചു. ഇന്ന് വരെ ഇസ്രായേൽ നിരവധി നിരീക്ഷണങ്ങൾ, ആശയവിനിമയങ്ങൾ, SAR അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ ഉപഗ്രഹങ്ങൾ എന്നിവ വിക്ഷേപിച്ചിട്ടുണ്ട്. തദ്ദേശീയമായ ഷാവിറ്റ് വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് ഇസ്രായേലിന് ലോ എർത്ത് ഓർബിറ്റിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കഴിയും. ഇസ്രായേലിന്റെ സാങ്കേതിക മുന്നേറ്റത്തെ ത്വരിതപ്പെടുത്തിയ അടിസ്ഥാന ഘടകം അമേരിക്കൻ പിന്തുണയാണ്. 1976 മുതൽ അമേരിക്കൻ വിദേശ സഹായത്തിന്റെ ഏറ്റവും വലിയ വാർഷിക സ്വീകർത്താവാണ് ഇസ്രായേൽ എന്ന രാജ്യം. 1990കളിൽ ഇറാഖ് ഇസ്രായേലിലേക്ക് നിരവധി സ്കോട്ട് മിസൈലുകൾ തൊടുത്തുവിട്ടത് ഇസ്രായേൽ സൈനിക സംവിധാനത്തെ പിടിച്ചുകുലുക്കിയിരുന്നു. ഇസ്രായേലി ഉപഗ്രഹങ്ങൾക്ക് ശത്രുതാപരമായ മിസൈൽ ലോഞ്ചറുകൾ ട്രാക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എങ്കിലും തടയുക എന്നത് അസാധ്യമായിരുന്നു. ശത്രു രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ ഭീകര ഗ്രൂപ്പുകളിൽ നിന്നാണ് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നത്. ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഭീകര ഗ്രൂപ്പുകൾ ഇസ്രായേലി സെറ്റിൽമെന്റുകളിലേക്ക് ഡസൻ കണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു. ദൈനംദിന ഉപയോഗത്തിനും ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കാനുമായി ഒരു പുതിയ തരം വ്യോമ പ്രതിരോധ സംവിധാനം അത്യാവശ്യമായിരുന്നു. അതിനാൽ ഇസ്രായേൽ ഒരു പുതിയ പ്രതിരോധ സംവിധാനത്തിനായി ശ്രമിക്കുകയും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ അയൺ ഡോം, ആരോ, ഡേവിഡ് സ്ലിംഗ് എന്നിങ്ങനെ 3 പുതിയ ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തു. അടുത്തിടെ ഇസ്രായേൽ അയൺ ഡോമിനേക്കാൾ വില കുറഞ്ഞതും വികസിതവുമായ അയൺ ബീം എന്ന പുതിയ ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തു. ഇൻകമിംഗ് UAVകൾ, റോക്കറ്റുകൾ, മോർട്ടാറുകൾ എന്നിവ വെടിവെക്കാൻ ലേസർ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഊർജ്ജാധിഷ്ഠിത ആയുധ സംവിധാനമാണിത്. ഗവേഷണത്തിനും വികസനത്തിനും പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങളിൽ ഇവയ്ക്കായി GDP 4.9% ചെലവഴിക്കുന്ന ഇസ്രായേൽ ലോകത്ത് 1 സ്ഥാനത്താണ്. ഇതിനു പുറമെ GDP 6% ഇസ്രായേൽ വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്നു. 2007 ലോകത്തെ മൊത്തം സൈനിക ഉപകരണങ്ങളുടെ 10% കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. ലോകത്തിലെ ഏറ്റവും മികച്ച 100 ആയുധ നിർമ്മാണ സൈനിക സേവന കമ്പനികളുടെ 2017 SIPRI സൂചികയിൽ റാഫേൽ, അഡ്വാൻസ്ഡ് എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ്, എൽബിറ്റ് സിസ്റ്റംസ് എന്നീ 3 ഇസ്രായേലി കമ്പനികളെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. 2014 കണക്കനുസരിച്ച് ലോകത്തിലെ 6 വലിയ ആയുധ കയറ്റുമതിക്കാരനാണ് ഇസ്രായേൽ. രാജ്യത്തുള്ള 150 സജീവ പ്രതിരോധ കമ്പനികളുടെ സഹായത്തോടെ പ്രതിവർഷം $3.5 ബില്യൺ ഡോളറിലധികം വരുമാനമുണ്ട് ഇസ്രായേലിന്.